ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല കാച്ചിയ വെളിച്ചെണ്ണ എങ്ങനെ തയ്യാറാക്കാൻ നോക്കുക. ഇതിന് വേണ്ടിയിട്ട് കറ്റാർ വാഴ വേണം, പിന്നെ കഞ്ഞെണ്ണ ഉണ്ടല്ലോ, നമ്മളെ വീട്ടിലും സൈഡിലൊക്കെ ഉണ്ടാകുന്ന പറമ്പിലൊക്കെ ഉണ്ടാകുന്ന സംഭവമാണ് കഞ്ഞെണ്ണ, അത് വേണം. പിന്നെ കറിവേപ്പില വേണം. പിന്നെ വേണ്ടത് പേരക്കേൻ്റെ തളിരിലയാണ്. പിന്നെ മൈലാഞ്ചിയും ചെമ്പരത്തിയുടെ പൂവും. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടെടുക്കാം. കൂടിപ്പോയാലും കുറഞ്ഞു പോയാലൊന്നും പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല. ഇനി നമുക്ക് കറ്റാർ വാഴ സൈഡിലുള്ള മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതെല്ലാം കൂടെ ആദ്യം നമുക്ക് കറ്റാർ വാഴ, ഒരു കറ്റാർ വാഴയും പിന്നെ കുറച്ച് കഞ്ഞെണ്ണയും ചേർത്തിട്ട്, കഞ്ഞെണ്ണ ഞാനിവിടെ വേരിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തതാണ്. കണ്ടോടുകൂടെ തന്നെ നമുക്ക് ഇത് അരച്ചെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ഓരോന്നോരോന്ന് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിൽ ഓരോന്നിലും ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കറ്റാർ വാഴയിൽ നമ്മുടെ തലയിൽ മുടി വളരാനും പിന്നെ മുടി സോഫ്റ്റ് ആവാനും പിന്നെ തലയിലെ താരൻ അകറ്റാനൊക്കെ ഗുണം ചെയ്യും. പിന്നെ മൈലാഞ്ചിയും ചെമ്പരത്തിയുടെ പൂവും നല്ല എഫക്റ്റീവാണ്. പിന്നെ പേരക്കയുടെ ഇലയും എല്ലാം നമ്മുടെ തലയിൽ നല്ല മുടി വളരാനും മക്കൾക്കൊക്കെ യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ്. നല്ല ഗുണവും നല്ല എഫക്റ്റീവും ആയിട്ടുള്ള സംഭവങ്ങളാണിത്. അപ്പോൾ ഞാനിവിടെ എല്ലാം അരച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളിയിലാണ് ഞാനിപ്പോൾ ഇവിടെ കാച്ചുന്നത്. അത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ചൂടായതിന് ശേഷം നമുക്കതിലോട്ട് വെളിച്ചെണ്ണയും നമ്മൾ അരച്ച് വെച്ച മിക്സും ഒഴിച്ചു കൊടുക്കാം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഫുൾ ടൈം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണമെന്നൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കുക. ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ സമയം എടുക്കും ഇതൊന്ന് റെഡിയായി വരാൻ, ഇതിൻ്റെ ഒരു ശരിയായ ഒരു പാകമായി വരാൻ കുറച്ചധികം സമയമെടുക്കും. എല്ലാം ഇതും ജലാംശവും പൊട്ടിത്തീരണം, എന്നാലാണ് ഇത് ശരിയായ ഒരു രീതിയിലെത്തും. ഞാനിപ്പോൾ ഇത് ഒരു വർഷത്തോളമായി യൂസ് ചെയ്യുന്നത് എൻ്റെ മൂക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നല്ല ചേഞ്ച് ഉണ്ട് അവളുടെ മുടിയിൽ, അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല പൊട്ടിത്തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളകിൻ്റെ വള്ളിയുടെ ഇല ആവശ്യമാണ്. ഇത് പാകമായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതെടുത്തിട്ട് ചെറിയൊരു കഷ്ണം ഇതിലോട്ടിട്ടാൽ ജസ്റ്റ് ഒന്ന് പൊട്ടിത്തെറിക്കും, അപ്പോൾ ഇത് ശരിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇട്ട് നോക്കുമ്പോൾ പാകമായിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ശരിയായൊരു കൺസിസ്റ്റൻസി. കാരണം മൂപ്പ് കൂടിപ്പോവാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ ഇത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാകമായി എന്ന് ഉറപ്പിക്കാം. ഇനി നമുക്കിത് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ അടുപ്പിൽ വെക്കരുത് കേട്ടോ. തണിഞ്ഞതിന് ശേഷം നമ്മൾ നല്ലൊരു തുണി എടുത്തിട്ട് ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ച്, ഒരു ബൗളിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ തുണിയിലോട്ടിത് മാറ്റുക. ഇനി നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. നമ്മൾ അരിപ്പയിൽ വെച്ചിട്ട് എത്ര അരിച്ചിട്ടും കാര്യമില്ല, അത്ര ശരിയായ രീതിയിലൊന്നും കിട്ടില്ല. നമ്മൾ ഒരു തുണിയിൽ വെച്ച് ഇങ്ങനെ ആക്കുമ്പോഴാണ് കംപ്ലീറ്റ് എണ്ണയും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നോക്കാം. നല്ലോണം പിഴിഞ്ഞെടുക്കണം, അപ്പോൾ കംപ്ലീറ്റ് നമുക്ക് എണ്ണയും നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ എല്ലാം നല്ലക്ക് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അസലായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ആയിട്ട് വരും, ഒരു തരിതരിപ്പ് പോലെ ഉണ്ടാവും. ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലോട്ട് മാറ്റാം. നമ്മൾ കാച്ചിയ എണ്ണ കണ്ടെയ്നറിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാ അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും. ബൈ.